ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഒരു ചാലഞ്ച് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചാലഞ്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിഫോം ചാലഞ്ച്. അപ്പോൾ ഇത് നിങ്ങൾ മുൻപ് കേട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. ഞാനിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ആലോചിച്ചതാണ് ഇങ്ങനെ ഒരു ചാലഞ്ച് ചെയ്യാന്ന്. അപ്പോൾ എന്താണ് യൂണിഫോം ചാലഞ്ച് എന്ന് നമുക്കൊന്ന് കണ്ടാലോ. അപ്പോൾ ഈ ചാലഞ്ച് വേറൊന്നുമല്ല, നമ്മൾ നമ്മുടെ പാസ്റ്റിലേക്ക്, പഴയ സ്കൂൾ ലൈഫ്, കോളേജ് ലൈഫിലേക്ക് ഒന്ന് എത്തി നോക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ എല്ലാവരെയും, എൻ്റെ എല്ലാ ഫ്രണ്ട്സ്, സീനിയേഴ്സ്, ജൂനിയേഴ്സ്, ക്ലാസ്മേറ്റ്സ്, കോളേജ് മേറ്റ്സ് എല്ലാവരെയും ഞാൻ ഈ ഒരു ചാലഞ്ച് ചെയ്യാണ്, ചാലഞ്ചിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ പി ജി ലൈഫിലേക്ക് തിരിച്ചു പോവാം. അപ്പോൾ ഞാൻ പി ജി ചെയ്തത് ഗവൺമെൻറ് കോളേജ് ചാലക്കുടി പനമ്പള്ളി കോളേജിലാണ്. അപ്പോൾ 2016-18 ബാച്ച് ആയിരുന്നു എം എസ് സി മാത്സ്. അപ്പോൾ അവിടെ നമുക്ക് യൂണിഫോം ഇല്ലായിരുന്നു, കളർ ഡ്രസ്സായിരുന്നു എല്ലാവരും ഇടാറ്. അപ്പോൾ ഞാൻ യൂഷ്വലി ഇടാറുള്ള ഒരു ചുരിദാറാണ് ഇത്. ഇത് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, ഇപ്പോഴും ഞാനിത് ഇടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് യൂണിഫോം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അധികം അപ്പോൾ പി ജിയെ കുറിച്ച് പറയുന്നില്ല. പോരാത്തതിന് കുറച്ച് വർഷമല്ലേ പിന്നിലോട്ട് പോയിട്ടുള്ളൂ. അപ്പോൾ പി ജിയെ കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത്. ഇനി നമുക്ക് ഡിഗ്രിയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഡിഗ്രിക്ക് 3 ചുരിദാർ യൂണിഫോമും പിന്നെ ഒരു സാരിയായിരുന്നു. അപ്പോൾ സാരി മാസത്തിൽ ആദ്യ ദിവസം അങ്ങനെയായിരുന്നു. അപ്പോൾ ചുരിദാറുകളിൽ ഒരു ചുരിദാർ, ഒരു യൂണിഫോം നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയത് കാണാം. ദാ ഇങ്ങനെ ഇരിക്കും. ഇതും പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഡിഗ്രിയിലെ ഒരു യൂണിഫോം. ഇനി നമുക്ക് ഡിഗ്രിയിലെ സാരി ഉടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. സോ ഇതാണ് ഇപ്പോഴത്തെ സാരി ലുക്ക്. അപ്പോൾ ആദ്യം സാരി എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടായിരുന്നു. യൂണിഫോം സാരി എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ പണ്ട് മുതലേ ആ കോളേജിൽ, ഞാൻ പഠിച്ചിരുന്നത്, ഡിഗ്രി ചെയ്തിരുന്നത് ലിറ്റിൽ ഫ്ലവർ കോളേജ് ഗുരുവായൂരായിരുന്നു. ബി എസ് സി മാത്സ് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ സാരി പണ്ട് മുതലേ യൂണിഫോം സാരി ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊക്കെ ബുദ്ധിമുട്ടായിരുന്നു, കാരണം ഉടുക്കാനറിയില്ല. പക്ഷെ അന്ന് ടീച്ചേഴ്സ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ യൂണിഫോം സാരി കുറച്ച് കഷ്ടപ്പെട്ടെടുത്താലും പിന്നീട് ഭാവിയിൽ നിങ്ങൾക്ക് ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ സാരി തന്നെ എടുക്കാമല്ലോ എന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. അത് വളരെ കറക്റ്റായി, കാരണം ഇപ്പോൾ അത്യാവശ്യം വൃത്തികേടില്ലാത്ത രീതിയിൽ നമുക്ക് എടുക്കാൻ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. സോ ഇതാണ് സാരി ലുക്ക്. ഇനി നമുക്ക് കുറച്ചും കൂടി പിന്നിലോട്ട് പോവാം, അതായത് പ്ലസ് ടു കാലഘട്ടം. അപ്പോൾ 2011-2013 ആണ് പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചിരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഒരു ചുരിദാർ യൂണിഫോം ഉണ്ടായിരുന്നു, പിന്നെ ഒരു പാൻസ്, കോട്ട്, പാൻസ് ആൻഡ് കോട്ട് ഉണ്ടായിരുന്നു, പിന്നെ നമുക്കൊരു സ്കേർട്ടും ടോപ്പും ആയിരുന്നു. അപ്പോൾ 3 യൂണിഫോം ആയിരുന്നു. അപ്പോൾ ആ ഒരു പാൻസും കോട്ടും ഇപ്പോൾ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു ലുക്ക്. അന്നും ഇന്നും എനിക്ക് ടൈ കെട്ടാൻ അറിയില്ല. അപ്പോൾ പണ്ട് ചേച്ചി ഇങ്ങനെ കെട്ടിത്തരുമായിരുന്നു, അത് ചുമ്മാ കഴുത്തിലൂടെ ഇടും, അങ്ങനെ കയറ്റി ഇടും, അതായിരുന്നു പതിവ്. അപ്പോൾ ദാ ഇതാണ് നമ്മുടെ പ്ലസ് വൺ പ്ലസ് ടുവിലെ ഒരു യൂണിഫോം. ഇതിനും പ്രത്യേകിച്ച് നമുക്ക് പാകം കുറവൊന്നുമില്ല, ഇപ്പോഴും പാകാവുന്നുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഇപ്പോൾ കുറച്ച് മെലിഞ്ഞിരിക്കുന്ന ടൈമാണ്, വെയിറ്റൊക്കെ കുറഞ്ഞിരിക്കുന്ന ടൈമാണ്. അപ്പോൾ ചിന്തിച്ചു എന്തായാലും ഈ ചാലഞ്ച് ഇപ്പം തന്നെ ചെയ്യാം, അധികം സമയം വൈകിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഇപ്പം തന്നെ ചെയ്യാൻ, മെയിനായിട്ട് ഇപ്പം തന്നെ ചെയ്യാനുള്ള കാരണം അതാണ്. നെക്സ്റ്റ് കുറച്ചും കൂടി പിന്നിലോട്ട് പോവാം. കറക്റ്റായിട്ട് പറഞ്ഞാൽ 2008. അപ്പോൾ 2008 ആണ് ഞാൻ കറക്റ്റ് 8th സ്റ്റാൻഡേർഡ് പഠിച്ചത്. അപ്പോൾ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 12-13 ഇയേഴ്സ് പിന്നിലോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ അതിലെ ഒരു യൂണിഫോം നമുക്ക് ഒന്നിട്ട് നോക്കാം എങ്ങനെയുണ്ടാവുന്ന. സോ ഇതാണ് ആ ഒരു യൂണിഫോം, എൻ്റെ ഒരു ഫേവറേറ്റ് യൂണിഫോമാണ്. ഇപ്പോൾ ആ സ്കൂളിൽ യൂണിഫോമൊക്കെ മാറി. ഞാൻ സ്കൂൾ ലൈഫ് എൻ്റെ 8th സ്റ്റാൻഡേർഡ് മുതൽ പ്ലസ് ടു വരെ ഞാൻ പഠിച്ചിരുന്നത് ലിറ്റിൽ ഫ്ലവർ പബ്ലിക് സ്കൂൾ മുരിങ്ങൂർ ആണ്. സോ ഇതാണ് ആ ഒരു സ്കേർട്ടിൻ്റെ ലുക്ക്. Thank you.
അങ്ങനെ ഈ ഒരു ചാലഞ്ച് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ കൊണ്ട് പറയാൻ ഉദ്ദേശിച്ചത് വേറെ ഒന്നുമല്ല, എല്ലാവരും ചുമ്മാ വെറുതെ ഇരിക്കുമ്പോൾ ഇതുപോലെ യൂണിഫോം ചാലഞ്ച് ഒക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക, നിങ്ങൾക്ക് വെയിറ്റ് കുറവാണോ കൂടുതലാണോ, ഇനി വെയിറ്റ് ഗെയിൻ ചെയ്യണോ അതോ കുറയ്ക്കണോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ചാലഞ്ച് ചെയ്തില്ലെങ്കിലും നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ, പക്ഷെ ചുമ്മാ വെറുതെ ഇരുന്നപ്പോൾ ഞാനിത് ട്രൈ ചെയ്തു എന്നുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? റോഷ്നി, യു ആർ അണ്ടർ വെയിറ്റ്, താങ്കൾ എന്തായാലും വെയിറ്റ് വെക്കേണ്ടതുണ്ട്. സോ നിങ്ങളും വെയിറ്റ് വെക്കണോ കുറയ്ക്കണോ എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, വെയിറ്റ് കൂടുതലുള്ളത് കൊണ്ടോ കുറവുള്ളതുകൊണ്ടോ അല്ല. സോ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, സ്റ്റേ സേഫ്. താങ്ക് യു, ബൈ.